പ്രവാചകന്റെ പുസ്തകം 16 അധ്യായം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ യെരുശലേമിനോട് അതിന്റെ മ്ലേച്ഛതകളെ അറിയിച്ചു പറയേണ്ടത്, യഹോവയായ കർത്താവ് യെരുശലേമിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ ഉൽപ്പത്തിയും നിന്റെ ജനനവും കനാൻ ദേശത്താകുന്നു. നിന്റെ അപ്പൻ അമോര്യനും അമ്മ ഹിത്യസ്ത്രീയും അത്രേ. നിന്റെ ജനന വസ്തുതയോ, ജനിച്ച നാളിൽ നിന്റെ പൂക്കൾ മുറിച്ചില്ല, നിന്നെ വെള്ളത്തിൽ കുളിപ്പിച്ച് വെടിപ്പാക്കിയില്ല, ഉപ്പ് തേച്ചില്ല, തുണി ചുറ്റിയതുമില്ല. നിന്നോട് മനസ്സലിവ് തോന്നിയിട്ട് ഇവയിൽ ഒന്നെങ്കിലും നിനക്ക് ചെയ്തു തരുവാൻ ഒരു കണ്ണിനും നിന്നോട് കനിവുണ്ടായില്ല. നീ ജനിച്ച നാളിൽ തന്നെ അവർക്ക് നിന്നോട് വെറുപ്പ് തോന്നിയതുകൊണ്ട് നിന്നെ വെളിമ്പ്രദേശത്തിട്ട് കളഞ്ഞു. എന്നാൽ ഞാൻ നിന്റെ സമീപത്തു കൂടി കടന്നു പോകുമ്പോൾ നീ രക്തത്തിൽ കിടന്നു ഉരുളുന്നത് കണ്ട് നിന്നോട് നീ രക്തത്തിൽ കിടക്കുന്നു എങ്കിലും ജീവിക്കുക എന്ന് കൽപ്പിച്ചു. അതേ, നീ രക്തത്തിൽ കിടക്കുന്നുവെങ്കിലും ജീവിക്കുക എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചു. വയലിലെ സസ്യം പോലെ ഞാൻ നിന്നെ പെരുകുമാറാക്കി. നീ വളർന്നു വലിയവളായി അതിസൗന്ദര്യം പ്രാപിച്ചു. നിനക്ക് ഉന്നത സ്ഥാനവും ദീർഘകേശവും ഉണ്ടായി, എങ്കിലും നീ നഗ്നയും അനാവൃതയും ആയിരുന്നു. ഞാൻ നിന്റെ അരികെ കൂടി കടന്നു. നിന്നെ നോക്കിയപ്പോൾ നിനക്ക് പ്രേമത്തിന്റെ സമയമായി എന്ന് കണ്ടിട്ട് എന്റെ വസ്ത്രം നിന്റെ മേൽ വിരിച്ചു, നിന്റെ നഗ്നത മറച്ചു. ഞാൻ നിന്നോട് സത്യവും നിയമവും ചെയ്തു. നീ എനിക്കുള്ളവളായി തീർന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. പിന്നെ ഞാൻ നിന്നെ വെള്ളത്തിൽ കുളിപ്പിച്ചു, രക്തം കഴുകിക്കളഞ്ഞ് എണ്ണ പോശി. ഞാൻ നിന്നെ വിചിത്ര വസ്ത്രം ധരിപ്പിച്ചു, തകശു തോൽ കൊണ്ടുള്ള ചെരുപ്പിടിവെച്ചു, ശണപടം കൊണ്ട് ചുറ്റി പട്ടുപുതപ്പിച്ചു. ഞാൻ നിന്നെ ആഭരണമണിയിച്ചു, നിന്റെ കൈക്ക് വളയും കഴുത്തിൽ മാലയും ഇട്ടു. ഞാൻ നിന്റെ മൂക്കിന് മൂക്കുത്തിയും കാതിൽ കുണുക്കും ഇട്ടു, തലയിൽ ഭംഗിയുള്ള ഒരു കിരീടവും വെച്ചു. ഇങ്ങനെ നീ പൊന്നും വെള്ളിയും അണിഞ്ഞു. നിന്റെ ഉടുപ്പും ശണപടവും പട്ടുവിചിത്ര വസ്ത്രവും ആയിരുന്നു. നീ നേരിയ മാവും തേനും എണ്ണയും ഉപജീവിച്ച് ഏറ്റവും സൗന്ദര്യമുള്ളവളായി തീർന്നു. നിനക്ക് രാജത്വവും സിദ്ധിച്ചു. ഞാൻ നിന്നെ അണിയിച്ച അലങ്കാരം കൊണ്ട് നിന്റെ സൗന്ദര്യം പരിപൂർണമായതിനാൽ നിന്റെ കീർത്തി ജാതികളിൽ പരന്നു എന്നു യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. എന്നാൽ നീ നിന്റെ സൗന്ദര്യത്തിൽ ആശ്രയിച്ചു, നിന്റെ കീർത്തി ഹേതുവായി പരസംഗം ചെയ്തു. വഴിപോകുന്ന ഏവന്റെ മേലും നിന്റെ പരസംഗം ചെലവഴിച്ചു, അത് അവനുള്ളതായിരുന്നു. നിന്റെ വസ്ത്രങ്ങളിൽ ചിലത് നീ എടുത്തു, പല നിറത്തിൽ പൂജാഗിരികളെ തീർത്തലങ്കരിച്ചു, അവയുടെ മേൽ പരസംഗം ചെയ്തു. ഈ വക സംഭവിച്ചിട്ടില്ല, സംഭവിക്കുകയുമില്ല. ഞാൻ നിനക്ക് തന്ന പൊന്നും വെള്ളിയും കൊണ്ടുള്ള ആഭരണങ്ങളെ നീ എടുത്ത് പുരുഷരൂപങ്ങളെ ഉണ്ടാക്കി അവയോട് പരസംഗം ചെയ്തു. നിന്റെ വിചിത്ര വസ്ത്രങ്ങളെ നീ എടുത്തു, അവയെ പുതപ്പിച്ചു. എന്റെ എണ്ണയും കുന്തിരുക്കവും അവയുടെ മുമ്പിൽ വച്ചു. ഞാൻ നിനക്ക് തന്ന ആഹാരമായി നിന്റെ പോഷണത്തിനുള്ള നേരിയ മാവും എണ്ണയും തേനും നീ അവയുടെ മുമ്പിൽ സൗരഭ്യവാസനയായി നിവേദിച്ചു. കാര്യം ഇങ്ങനെയായി എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. നീ എനിക്ക് പ്രസവിച്ച നിന്റെ പുത്രന്മാരെയും പുത്രിമാരെയും നീ എടുത്ത് അവയ്ക്ക് ഭോജനബലിയായി അർപ്പിച്ചു. നിന്റെ പരസംഗം പോരാഞ്ഞിട്ടോ നീയെ എന്റെ മക്കളെ അറത്തു അഗ്നിപ്രവേശം ചെയ്യിച്ചു, അവയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തത്. എന്നാൽ നിന്റെ സകല മ്ലേച്ഛതകളിലും പരസംഗങ്ങളിലും നീ മുമ്പേ നഗ്നയും അനാവൃതയും ആയി രക്തത്തിൽ കിടന്നുരണ്ട നിന്റെ യൗവനകാലം ഓർത്തില്ല. നിന്റെ ദുഷ്ടതയൊക്കെയും പ്രവർത്തിച്ച ശേഷമോ നിനക്ക് കഷ്ടം കഷ്ടം എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. നീയൊരു കമാനം പണിതു, സകല വീതിയിലും ഓരോ പൂജാഗിരി ഉണ്ടാക്കി, എല്ലാ വഴിത്തലക്കിലും പൂജാഗിരി പണിതു. നീ നിന്റെ സൗന്ദര്യത്തെ വഷളാക്കി, വഴിപോകുന്ന ഏവനും നിന്റെ കാലുകളെ അകത്തി, നിന്റെ പരസംഗം വർദ്ധിപ്പിച്ചു.
മാംസപുഷ്ടിയുള്ള മിസ്രയീമ്യരായ നിന്റെ അയൽക്കാരോടും നീ പരസംഗം ചെയ്തു. എന്നെ കോപിപ്പിക്കേണ്ടതിന് നിന്റെ പരസംഗം വർദ്ധിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ നിന്റെ നേരെ കൈനീട്ടി നിന്റെ നിത്യചെലവ് കുറച്ചു. നിന്നെ ദോഷിക്കുകയും നിന്റെ ദുർമാർഗത്തെക്കുറിച്ച് ലജ്ജിക്കുകയും ചെയ്യുന്ന ഫലസ്തീയ പുത്രന്മാരുടെ ഇഷ്ടത്തിനു നിന്നെ ഏൽപ്പിച്ചു. മതിവരാത്തവളാകയാൽ നീ അശുരരോടും പരസംഗം ചെയ്തു. അവരുമായി പരസംഗം ചെയ്തിട്ടും നിനക്ക് തൃപ്തി വന്നില്ല. നീ കനാൻ ദേശത്ത് കൽദയ ദേശം വരെയും നിന്റെ പരസംഗം വർദ്ധിപ്പിച്ചു. എന്നിട്ടും അതിനാലും നിനക്ക് തൃപ്തി വന്നില്ല. നാണം കെട്ട വേശ്യയുടെ പ്രവൃത്തിയായിരിക്കുന്ന ഇതൊക്കെയും ചെയ്തതിൽ നീ എല്ലാ വഴിത്തലക്കലും കാമനം പണിതു. സകല വീതിയിലും പൂജാഗിരി ഉണ്ടാക്കിയതിൽ നിന്റെ ഹൃദയം എത്ര മരമാൽ പൂണ്ടിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. നീ കൂലി നിരസിക്കുന്നത് കൊണ്ട് വേശ്യയെ പോലെയല്ല ഭർത്താവിന് പകരം അന്യന്മാരെ പരിഗ്രഹിച്ച് വ്യഭിചാരം ചെയ്യുന്ന സ്ത്രീയെ സകല വേശ്യ സ്ത്രീകളും സമ്മാനം വാങ്ങുന്നു. നീയോ നിന്റെ സകല ജാരന്മാർക്കും സമ്മാനം നൽകുകയും നീയുമായി പരസംഗം ചെയ്യേണ്ടതിന് നാൽ പുറത്തുനിന്നും നിന്റെ അടുക്കൽ വരുവാൻ അവർക്ക് കൈക്കൂലി കൊടുക്കുകയും ചെയ്യുന്നു. നിന്റെ പരസംഗത്തിൽ നിനക്ക് മറ്റു സ്ത്രീകളുമായി ഒരു വൈപരീത്യമുണ്ട്. നിന്റെ അടുക്കൽ പരസംഗത്തിന് ആരും വരുന്നില്ല. നീ സമ്മാനം വാങ്ങുകയല്ല സമ്മാനം കൊടുക്കുകയത്രയേ ചെയ്യുന്നത്. അതിലാകുന്നു വൈപരീത്യമുള്ളത്. ആകയാൽ വേശ്യാസ്ത്രീയെ, യഹോവയുടെ വചനം കേൾക്ക. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ജാരന്മാരുമായുള്ള നിന്റെ പരസംഗങ്ങളാൽ നിന്റെ പണം ചെലവഴിക്കുകയും നിന്റെ നഗ്നത അനാവൃതമാകുകയും ചെയ്യുക കൊണ്ട് നിന്റെ സകല മ്ലേച്ഛ വിഗ്രഹങ്ങളും നിമിത്തവും നീ അവയ്ക്ക് കൊടുത്ത് നിന്റെ മക്കളുടെ രക്തം നിമിത്തവും നീ രമിച്ച് നിന്റെ സകല ജാരന്മാരെയും നീ സ്നേഹിച്ച ഏവരെയും നീ പകച്ച ഏവരെയും ഞാൻ കൂട്ടി വരുത്തും. ഞാൻ അവരെ നിനക്ക് വിരോധമായി ചുറ്റും കൂട്ടി വരുത്തി. അവർ നിന്റെ നഗ്നതയൊക്കെയും കാണത്തക്ക വണ്ണം നിന്റെ നഗ്നത അവരുടെ മുമ്പിൽ അനാവൃതമാകും. വ്യഭിചരിക്കുകയും രക്തം ചിന്നുകയും ചെയ്യുന്ന സ്ത്രീകളെ വിധിക്കുന്നത് പോലെ ഞാൻ നിന്നെ ന്യായം വിധിച്ചു. ക്രോധത്തിന്റെയും ജാരശങ്കയുടെയും രക്തം നിന്റെ മേൽ ചൊരിയും. ഞാൻ നിന്നെ അവരുടെ കയ്യിലേൽപ്പിക്കും. അവർ നിന്റെ കമാനം പൊളിച്ച് നിന്റെ പൂജാഗിരികളെ ഇടിച്ചു കളയും. അവർ നിന്റെ വസ്ത്രമഴിച്ച് ആഭരണങ്ങളെ എടുത്ത് നിന്നെ നഗ്നയും അനാവൃതയും ആക്കിവിടും. അവർ നിനക്ക് വിരോധമായി ഒരു സഭയെ കൂട്ടി വരുത്തി നിന്നെ കല്ലെറിഞ്ഞ് വാൾ കൊണ്ട് വെട്ടിക്കളയും. അവർ നിന്റെ വീടുകളെ തീവച്ച് ചുട്ടുകളയും. അനേകം സ്ത്രീകൾ കാണുകയും നിന്റെ മേൽ ന്യായവിധി നടത്തും. നിന്റെ പരസംഗം ഞാൻ നിർത്തലാക്കും. നീ ഇനി ആർക്കും കൂലി കൊടുക്കുകയില്ല. ഇങ്ങനെ ഞാൻ എന്റെ ക്രോധം നിന്നിൽ നിവർത്തിച്ചിട്ട് എന്റെ തീഷ്ണത നിന്നെ വിട്ടുമാറും. പിന്നെ ഞാൻ കോപിപ്പിക്കാതെ അടങ്ങിയിരിക്കും. നീ നിന്റെ യൗവനകാലം ഓർക്കാതെ ഇവയിലൊക്കെയും എന്നെ കോപിപ്പിച്ചത് കൊണ്ട് ഞാനും നിന്റെ നടപ്പിന് തക്കവണ്ണം നിനക്ക് പകരം ചെയ്യും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. നിന്റെ സകല മ്ലേച്ഛതകൾക്കും പുറമേ നീ ദുഷ്കർമ്മവും ചെയ്തിട്ടില്ലയോ? പഴഞ്ചൊല്ല് പറയുന്നവനൊക്കെയും യഥാ മതാ തഥാ പുത്രി എന്നുള്ള പഴഞ്ചൊല്ല് നിന്നെ കുറിച്ച് പറയും. നീ ഭർത്താവിനെയും മക്കളെയും വെറുക്കുന്ന അമ്മയുടെ മക്കളും ഭർത്താക്കന്മാരെയും മക്കളെയും വേർത്തിരിക്കുന്ന സഹോദരിമാർക്ക് നീ സഹോദരിയുമാകുന്നു. നിങ്ങളുടെ അമ്മ ഹിത്യാസ്ത്രീയും അപ്പൻ അമോര്യനും അത്രേ. നിന്റെ ജ്യേഷ്ഠത്തി നിന്റെ ഇടതുഭാഗത്തു തന്റെ പുത്രന്മാരുമായി പാർക്കുന്ന ശമരിയ. നിന്റെ അനുജത്തി നിന്റെ വലതു ഭാഗത്തു തന്റെ പുത്രിമാരുമായി പാർക്കുന്ന സോദോം. നീ അവരുടെ വഴികളിൽ നടന്നില്ല, അവരുടെ മ്ലേച്ഛതകളെ പോലെ ചെയ്തില്ല. അത് പോരാ എന്ന് വെച്ച് നീ നിന്റെ എല്ലാ വഴികളിലും
അവരെക്കാൾ അധികം വഷളത്വം പ്രവർത്തിച്ചു എന്നാണ്. നീയും നിന്റെ പുത്രിമാരും ചെയ്തിരിക്കുന്നത് പോലെ നിന്റെ സഹോദരിയായ സോദോമും അവളുടെ പുത്രിമാരും ചെയ്തിട്ടില്ല എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. നിന്റെ സഹോദരിയായ സോദോമിന്റെ അകൃത്യമോ ഗർവം തീൻ പുളിപ്പും നിർഭയ സ്വൈര്യവും അവൾക്കും അവളുടെ പുത്രിമാർക്കും ഉണ്ടായിരുന്നു. എളിയവനെയും ദരിദ്രനെയും അവൾ സഹായിച്ചതുമില്ല. അവർ അഹങ്കാരികളായി എന്റെ മുമ്പിൽ മ്ലേച്ഛത ചെയ്തു. അതുകൊണ്ട് എനിക്ക് ബോധിച്ചതുപോലെ ഞാൻ അവരെ നീക്കിക്കളഞ്ഞു. ശമരിയും നിന്റെ പാപങ്ങളിൽ പാതിയോളം ചെയ്തിട്ടില്ല. നീ അവരെക്കാൾ നിന്റെ മ്ലേച്ഛതകളെ വർദ്ധിപ്പിച്ചു. നീ ചെയ്തിരിക്കുന്ന സകല മ്ലേച്ഛതകളാലും നിന്റെ സഹോദരിമാരെ നീതീകരിച്ചിരിക്കുന്നു. സഹോദരിമാരെ ന്യായം വിധിച്ചിരിക്കുന്ന നീയും നിന്റെ ലജ്ജ വഹിക്കുക. നീ അവരെക്കാൾ അധികം മ്ലേച്ഛതയായി പ്രവർത്തിച്ചിരിക്കുന്ന നിന്റെ പാപങ്ങളാൽ അവർ നിന്നേക്കാൾ നീതിയുള്ളവരല്ലോ. അതെ, നീ നിന്റെ സഹോദരിമാരെ നീതീകരിച്ചതിൽ നാണിച്ച് നിന്റെ ലജ്ജ വഹിച്ചുകൊള്ളുക. നീ അവർക്ക് ആശ്വാസമായി നിന്റെ ലജ്ജ വഹിക്കേണ്ടതിനും നീ ചെയ്തിട്ടുള്ള എല്ലാവറ്റേയും കുറിച്ച് ലജ്ജിക്കേണ്ടതിനും ഞാൻ സൊദോമിന്റെയും അവളുടെ പുത്രിമാരുടെയും സ്ഥിതിയും ശമരിയുടെയും അവളുടെ പുത്രിമാരുടെയും സ്ഥിതിയും അവരുടെ നടുവിലുള്ള നിന്റെ പ്രവാസികളുടെ സ്ഥിതിയും മാറ്റും. നിന്റെ സഹോദരിയായ സോദോമും അവളുടെ പുത്രിമാരും തങ്ങളുടെ പൂർവാവസ്ഥയിലേക്ക് മടങ്ങിവരും. ശമരിയും അവളുടെ പുത്രിമാരും അവളുടെ പൂർവാവസ്ഥയിലേക്ക് മടങ്ങിവരും. നീയും നിന്റെ പുത്രിമാരും നിങ്ങളുടെ പൂർവാവസ്ഥയിലേക്ക് മടങ്ങിവരും. ആരാമിന്റെ പുത്രിമാരും അവരുടെ ചുറ്റുമുള്ളവരൊക്കെയും നിന്റെ ചുറ്റും നിന്ന് നിന്നെ നിന്ദിക്കുന്ന ഫിലിസ്തീയ പുത്രിമാരും നിന്നെ നിന്ദിച്ച കാലത്ത് എന്ന പോലെ നിന്റെ ദുഷ്ടത വെളിപ്പെടുന്നതിന് മുമ്പേ നിന്റെ ഗർഭത്തിന്റെ നാളിൽ നിന്റെ സഹോദരിയായ സോദോമിന്റെ പേര് പോലും നീ ഉച്ചരിച്ചിട്ടില്ല. നിന്റെ ദുഷ്കർമ്മവും നിന്റെ മ്ലേച്ഛതകളും നീ വഹിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീയും ലംഘിച്ചു സത്യം തുച്ഛീകരിക്കുന്ന നീ ചെയ്തതുപോലെ ഞാൻ നിന്നോട് ചെയ്യും. എങ്കിലും നിന്റെ യൗവനകാലത്തു നിന്നോടുള്ള എന്റെ നിയമം ഞാൻ ഓർത്ത് ഒരു ശാശ്വത നിയമം നിന്നോട് ചെയ്യും. നിന്റെ ജ്യേഷ്ഠത്തിമാരും അനുജത്തിമാരുമായ സഹോദരിമാരെ നീ കൈക്കൊള്ളുമ്പോൾ അന്ന് നീ നിന്റെ വഴികളെ ഓർത്ത് നാണിക്കും. ഞാൻ അവരെ നിനക്ക് പുത്രിമാരായി തരും. നിന്റെ നിയമപ്രകാരമല്ലാത്താനും നീ ചെയ്തതൊക്കെയും ഞാൻ നിന്നോട് ക്ഷമിക്കുമ്പോൾ നീ ഓർത്ത് ലജ്ജിച്ച് നാണനിമിത്തം ഇനി ഒരിക്കലും വായി തുറക്കാതിരിക്കേണ്ടതിന് ഞാൻ നിന്നോട് എന്റെ നിയമം ചെയ്യും. ഞാൻ യഹോവയെന്ന് നീ അറിയും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, നീ ഇസ്രായേൽ ഗൃഹത്തോട് ഒരു കടങ്കഥ പറഞ്ഞ് ഒരു ഉപമ പ്രസ്താവിക്കേണ്ടത്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, വലിയ ചിറകും നീണ്ട തൂവലും ഉള്ളതും പല നിറമായ പപ്പ് നിറഞ്ഞതുമായ ഒരു വലിയ കഴുകൻ ലെബാനോനിൽ വന്ന് ഒരു ദേവദാരുവിന്റെ ശിഖരമെടുത്തു. അവൻ അതിന്റെ ഇളഞ്ചില്ലുകളുടെ അറ്റം മുറിച്ച് കച്ചവടമുള്ള ഒരു ദേശത്ത് കൊണ്ടു ചെന്നു കച്ചവടക്കാരുടെ പട്ടണത്തിൽ നട്ടു. അവൻ ദേശത്തിലെ തൈകളിൽ ഒന്നെടുത്ത് ഒരു വിളനിലത്ത് നട്ടു. അവൻ അതിനെ വളരെ വെള്ളത്തിനരികെ കൊണ്ടു ചെന്ന് അലരി വൃക്ഷം പോലെ നട്ടു. അത് വളർന്ന് പൊക്കം കുറഞ്ഞു, പടരുന്ന മുന്തിരിവള്ളിയായി തീർന്നു. അതിന്റെ വള്ളി അവങ്കിലേക്ക് തിരിയേണ്ടതും അതിന്റെ വേർ അവന് കീഴ്പ്പെടേണ്ടതും ആയിരുന്നു. ഇങ്ങനെ അത് മുന്തിരി വള്ളിയായി
കൊമ്പുകളെ പുറപ്പെടുവിക്കുകയും ചില്ലികളെ നീട്ടുകയും ചെയ്തു. എന്നാൽ വലിയ ചിറകും വളരെ പപ്പുള്ള മറ്റൊരു വലിയ കഴുകനുണ്ടായിരുന്നു. അവൻ അത് നനയ്ക്കേണ്ടതിന് ആ മുന്തിരിവള്ളി തന്റെ തടത്തിൽ നിന്ന് വേരുകളെ അവങ്കിലേക്ക് തിരിച്ച് കൊമ്പുകളെ അവങ്കിലേക്ക് നീട്ടി കൊമ്പുകളെ പുറപ്പെടുവിച്ചു. ഫലം കായ്പാനും നല്ല മുന്തിരിവള്ളിയായി തീരുവാനും തക്കവണ്ണം അതിനെ വളരെ വെള്ളത്തിനരികെ നിലത്ത് നട്ടിരുന്നു. ഇത് സാധിക്കുമോ? അത് വാടിപ്പോകത്തക്കവണ്ണം അതിൻ്റെ തളർത്ത ഇലകളൊക്കെയും വാടിപ്പോകത്തക്കവണ്ണം തന്നെ അവൻ അതിൻ്റെ വേരുകളെ മാന്തുകയും കായ് പറിച്ചു കളയുകയും ചെയ്യില്ലയോ? അതിനെ വേരോട് പിഴുതു കളയേണ്ടതിന് വലിയ ബലമോ വളരെ ജനമോ ആവശ്യമില്ല. അത് നട്ടിരിക്കുന്ന സത്യം അത് തഴയ്ക്കുമോ? കിഴക്കൻ കാറ്റ് തട്ടുമ്പോൾ അതു തീരെ വാടിപ്പോകില്ലയോ? വളർന്ന തടത്തിൽ തന്നെ അത് ഉണങ്ങിപ്പോകും എന്ന് യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് നീ പറയുക. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ ഇതിന്റെ അർത്ഥം നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് നീ ആ മത്സരമൃഗത്തോട് ചോദിച്ചിട്ട് അവരോട് പറയേണ്ടത്, ബാബേൽ രാജാവ് യെരൂശലേമിലേക്ക് വന്നു, അതിന്റെ രാജാവിനെയും പ്രഭുക്കന്മാരെയും പിടിച്ചു തന്നോടുകൂടെ ബാബേലിലേക്ക് കൊണ്ടുപോയി. രാജസന്തതിയിൽ ഒരുത്തിനെ അവനെടുത്ത് അവനുമായി ഒരു ഉടമ്പടി ചെയ്തു, അവനെ കൊണ്ട് സത്യം ചെയ്യിച്ചു. രാജ്യം തന്നെ താൻ ഉയർത്താതെ താണിരുന്നു, അവന്റെ ഉടമ്പടി പ്രമാണിച്ചു നിലനിന്നു പോരേണ്ടതിന് അവൻ ദേശത്തിലെ ബലവാന്മാരെ കൊണ്ടുപോയി. എങ്കിലും അവനോട് മത്സരിച്ചു, ഇവൻ തനിക്ക് കുതിരകളെയും വളരെ പടജനത്തെയും അയച്ചു തരണമെന്ന് പറവാൻ ദൂതന്മാരെ മിസ്രയീമിലേക്ക് അയച്ചു. അവൻ കൃതാർത്ഥനാകുമോ? ഇങ്ങനെ ചെയ്യുന്നവൻ തെറ്റി ഒഴിയുമോ? അല്ല, അവൻ ഉടമ്പടി ലംഘിച്ചിട്ട് വഴുതി പോകുമോ? എന്നാണ് അവനെ രാജാവാക്കിയ രാജാവിന്റെ സ്ഥലമായ ബാബേലിൽ അവന്റെ അരികെ വെച്ചു തന്നെ അവൻ മരിക്കും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അവനോട് ചെയ്ത സത്യം അവൻ ധിക്കരിക്കുകയും അവനുമായുള്ള ഉടമ്പടി ലംഘിക്കുകയും ചെയ്തുവല്ലോ. ബഹുജനത്തെ നശിപ്പിച്ചു കളയുവാൻ തക്കവണ്ണം അവർ വാടകോരി കൊത്തളം പണിയുമ്പോൾ ഫറവോൻ മഹാസൈന്യത്തോടും വലിയ കൂട്ടത്തോടും കൂടെ അവനു വേണ്ടി യുദ്ധത്തിൽ ഒന്നും പ്രവർത്തിക്കില്ല. അവൻ ഉടമ്പടി ലംഘിച്ചു, സത്യം ധിക്കരിച്ചിരിക്കുന്നു, അവൻ കൈയടിച്ചിട്ടും ഇതൊക്കെയും ചെയ്തിരിക്കുന്നു. ആകയാൽ അവൻ ഒഴിഞ്ഞു പോകുകയില്ല. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നാണ് അവൻ ധിക്കരിച്ചിരിക്കുന്ന എന്റെ സത്യവും ലംഘിച്ചിരിക്കുന്ന എന്റെ ഉടമ്പടിയും ഞാൻ അവന്റെ തലമേൽ വരുത്തും. ഞാൻ എന്റെ വല അവന്റെ മേൽ വീശും, അവൻ എന്റെ കെണിയിൽ അകപ്പെടും. ഞാൻ അവനെ ബാബേലിലേക്ക് കൊണ്ടുചെന്ന് അവൻ എന്നോട് ചെയ്തിരിക്കുന്ന ദ്രോഹത്തെ കുറിച്ച് അവിടെ വെച്ച് അവനോട് വ്യവഹരിക്കും. അവന്റെ ശ്രേഷ്ഠ യോദ്ധാക്കളെയൊക്കെയും അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും വാളാൽ വീഴും. ശേഷിപ്പുള്ളവരോ നാല് ദിക്കിലേക്ക് ചിതറിപ്പോകും. യഹോവയായ ഞാൻ അത് അരുളി ചെയ്തു എന്ന് നിങ്ങൾ അറിയും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാനും ഉയരമുള്ള ദേവദാരുവിന്റെ ഒരു ശിഖരമെടുത്ത് നടും. അതിന്റെ ഇളം ചില്ലുകളുടെ അറ്റത്ത് നിന്ന് ഇളയതായിരിക്കുന്ന ഒന്ന് ഞാൻ മുറിച്ചെടുത്ത് ഉയരവും ഉന്നതവുമായുള്ള ഒരു പർവ്വതത്തിൽ നടും. ഇസ്രയേലിന്റെ ഉയർന്ന പർവ്വതത്തിൽ ഞാൻ അത് നടും. അത് കൊമ്പുകളെ പുറപ്പെടുവിച്ച് ഫലം കായ്ച്ച് ഭംഗിയുള്ള ഒരു ദേവദാരുവായി തീരും. അതിന്റെ കീഴിൽ പലവിധം ചിറകുള്ള പക്ഷികളൊക്കെയും പാർക്കും. അതിന്റെ കൊമ്പുകളുടെ നിഴലിൽ അവ വസിക്കും. യഹോവയായ ഞാൻ ഉയരമുള്ള വൃക്ഷത്തെ താഴ്ത്തി താണിരുന്ന വൃക്ഷത്തെ ഉയർത്തുകയും പച്ചയായുള്ള വൃക്ഷത്തെ ഉണക്കി ഉണങ്ങിയ വൃക്ഷത്തെ തണുപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് കാട്ടിലെ സകല വൃക്ഷങ്ങളും അറിയും. യഹോവയായ ഞാൻ അത് പ്രസ്താവിച്ചും അനുഷ്ഠിച്ചും ഇരിക്കുന്നു. Thank you.
പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പുളിച്ചു എന്ന് നിങ്ങൾ ഇസ്രയേൽ ദേശത്ത് ഒരു പഴഞ്ചൊല്ല് പറയുന്നത് എന്ത് എന്നാണ്? നിങ്ങൾ ഇനി ഇസ്രയേലിൽ ഈ പഴഞ്ചൊല്ല് പറയുവാൻ ഇടവരികയില്ല എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. സകല ദേവികളും എനിക്കുള്ളവർ, അപ്പന്റെ പ്രാണനും മകന്റെ പ്രാണനും ഒരുപോലെ എനിക്കുള്ളത്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും, എന്നാൽ ഒരു മനുഷ്യൻ നീതിമാനായിരുന്നു, നീതിയും ന്യായവും പ്രവർത്തിക്കുന്നു എങ്കിൽ പൂജാഗിരികളിൽ വെച്ച് ഭക്ഷണം കഴിക്കുകയോ ഇസ്രയേൽ ഗൃഹത്തിന്റെ വിഗ്രഹങ്ങളെ നോക്കി നമസ്കരിക്കുകയോ കൂട്ടുകാരന്റെ ഭാര്യയെ വഷളാക്കുകയോ ഋതുവായ സ്ത്രീയുടെ അടുക്കൽ ചെല്ലുകയോ അവരോട് അന്യായം പ്രവർത്തിക്കുകയോ ചെയ്യാതെ കടം വാങ്ങിയവന് പണയം മടക്കി കൊടുക്കുകയും ആരോടും പിടിച്ചു പറിക്കാതെ തന്റെ അപ്പം വിശപ്പുള്ളവന് കൊടുക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും പലിശയ്ക്ക് കൊടുക്കുകയോ ലാഭം വാങ്ങുകയോ ചെയ്യാതിരിക്കുകയും നീതികേട് ചെയ്യത്തവണ്ണം കൈ മടക്കിക്കൊള്ളുകയും മനുഷ്യർക്ക് തമ്മിലുള്ള വ്യവഹാരത്തിൽ നേരോട് വിധിക്കുകയും എന്റെ ചട്ടങ്ങളെ അനുസരിക്കുകയും എന്റെ ന്യായങ്ങളെ പ്രമാണിക്കുകയും ചെയ്തുകൊണ്ട് നേരോട് നടക്കുന്നവൻ നീതിമാൻ, അവൻ നിശ്ചയമായും ജീവിച്ചിരിക്കും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. എന്നാൽ അവന് ഒരു മകൻ ജനിച്ചിട്ട് അവൻ നിഷ്കണ്ഠനായിരുന്നു. രക്തം ചൊരിയുക, അവയിൽ എന്തെങ്കിലും ചെയ്യുക, ചെയ്യേണ്ടതൊന്നും ചെയ്യാതിരിക്കുക, പൂജാഗിരികളിൽ വെച്ച് ഭക്ഷണം കഴിക്കുക, കൂട്ടുകാരന്റെ ഭാര്യയെ വഷളാക്കുക, എളിയവനോടും ദരിദ്രനോടും അന്യായം ചെയ്യുക, പിടിച്ചു പറിക്കുക, പണയം മടക്കി കൊടുക്കാതിരിക്കുക, വിഗ്രഹങ്ങളെ നോക്കി നമസ്കരിക്കുക, മ്ലേച്ഛത പ്രവർത്തിക്കുക, പലിശയ്ക്ക് കൊടുക്കുക, ലാഭം വാങ്ങുക എന്നിവ ചെയ്യുന്നവനായാൽ അവൻ ജീവിച്ചിരിക്കുമോ? അവൻ ജീവിച്ചിരിക്കുകയില്ല. അവൻ ഈ മ്ലേച്ഛതകളൊക്കെയും ചെയ്തുവല്ലോ, അവൻ മരിക്കും, അവന്റെ രക്തം അവന്റെ മേൽ വരും. എന്നാൽ അവന് ഒരു മകൻ ജനിച്ചിട്ട് അവൻ തന്റെ അപ്പൻ ചെയ്ത സകല പാപങ്ങളും കണ്ട് പേടിച്ച് അങ്ങനെയുള്ളതിനെ ചെയ്യാതെ പർവ്വതങ്ങളിൽ വെച്ച് ഭക്ഷണം കഴിക്കുക, ഇസ്രയേൽ ഗൃഹത്തിന്റെ വിഗ്രഹങ്ങളെ നോക്കി നമസ്കരിക്കുക, കൂട്ടുകാരന്റെ ഭാര്യയെ വഷളാക്കുക, ആരോടെങ്കിലും അന്യായം ചെയ്യുക, പണയം കൈവശം വെച്ചുകൊണ്ടിരിക്കുക, പിടിച്ചു പറിക്കുക എന്നിവകയൊന്നും ചെയ്യാതെ വിശപ്പുള്ളവൻ അപ്പം കൊടുക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും നീതികേട് ചെയ്യത്തവണ്ണം കൈ മടക്കിക്കൊള്ളുകയും പലിശയും ലാഭവും വാങ്ങാതിരിക്കുകയും എന്റെ വിധികളെ നടത്തി എന്റെ ചട്ടങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്ന എങ്കിൽ അവൻ അപ്പന്റെ അകൃത്യ നിമിത്തം മരിക്കാതെ ജീവിച്ചിരിക്കും. അവന്റെ അപ്പനോ ക്രൂര പീഡനം ചെയ്തു, സഹോദരനോട് പിടിച്ചു പറിച്ചു, തന്റെ ജനത്തിന്റെ ഇടയിൽ കൊള്ളരുതാത്തത് പ്രവർത്തിച്ചതുകൊണ്ട് തന്റെ അകൃത്യത്താൽ മരിക്കും. എന്നാൽ മകൻ അപ്പന്റെ അകൃത്യം വഹിക്കേണ്ടതല്ലയോ എന്ന് നിങ്ങൾ ചോദിക്കുന്നു. മകൻ നീതിയും ന്യായവും പ്രവർത്തിച്ചു, എന്റെ ചട്ടങ്ങളെ പ്രമാണിച്ചു നടക്കുന്നു എങ്കിൽ അവൻ ജീവിച്ചിരിക്കും, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. മകൻ അപ്പന്റെ അകൃത്യം വഹിക്കേണ്ട, അപ്പൻ മകന്റെ അകൃത്യവും വഹിക്കേണ്ട. നീതിമാന്റെ നീതി അവന്റെ മേലും ദുഷ്ടന്റെ ദുഷ്ടത അവന്റെ മേലും ഇരിക്കും. എന്നാൽ ദുഷ്ടൻ താൻ ചെയ്ത സകല പാപങ്ങളെയും വിട്ടുതിരിഞ്ഞു എന്റെ ചട്ടങ്ങളെ ഒക്കെയും പ്രമാണിച്ച് നീതിയും ന്യായവും പ്രവർത്തിക്കുന്നു എങ്കിൽ അവൻ മരിക്കാതെ ജീവിച്ചിരിക്കും. അവൻ ചെയ്ത അതിക്രമങ്ങളിൽ ഒന്നിനെയും അവൻ കണക്കിടുകയില്ല, അവൻ ചെയ്ത നീതിയാൽ അവൻ ജീവിക്കും. ദുഷ്ടന്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടോ? അവൻ തന്റെ വഴികളെ വിട്ടുതിരിഞ്ഞു ജീവിക്കണം എന്നല്ലയോ എന്റെ താല്പര്യം എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. എന്നാൽ നീതിമാൻ തന്റെ നീതി വിട്ടുതിരിഞ്ഞു നീതികേട് പ്രവർത്തിച്ചു ദുഷ്ടൻ ചെയ്യുന്ന സകല മ്ലേച്ഛതകളെയും പോലെ ചെയ്യുന്നുവെങ്കിൽ അവൻ ജീവിച്ചിരിക്കുമോ? അവൻ ചെയ്ത നീതിയൊന്നും കണക്കിടുകയില്ല, അവൻ ചെയ്ത ദ്രോഹത്താലും അവൻ ചെയ്ത പാപത്താലും അവൻ മരിക്കും. എന്നാൽ നിങ്ങൾ കർത്താവിന്റെ വഴി ചൊവ്വുള്ളതല്ല എന്ന് പറയുന്നു. ഇസ്രയേൽ ഗൃഹമേ കേൾപ്പീൻ, എന്റെ വഴി ചൊവ്വുള്ളതല്ലയോ? നിങ്ങളുടെ വഴികൾ ചൊവ്വില്ലാത്തതല്ലയോ? നീതിമാൻ തന്റെ നീതി വിട്ടുതിരിഞ്ഞു നീതികേട് പ്രവർത്തിക്കുന്നുവെങ്കിൽ
അവൻ അത് നിമിത്തം മരിക്കും. അവൻ ചെയ്ത നീതികേട് നിമിത്തം തന്നെ അവൻ മരിക്കും. ദുഷ്ടൻ താൻ ചെയ്ത ദുഷ്ടത വിട്ടുതിരിഞ്ഞ് നീതിയും ന്യായവും പ്രവർത്തിക്കുന്നു എങ്കിൽ അവൻ തന്നെ താൻ ജീവനോടെ രക്ഷിക്കും. അവൻ ഓർത്തു താൻ ചെയ്ത അതിക്രമങ്ങളൊക്കെയും വിട്ടുതിരിയുന്നത് കൊണ്ട് അവൻ മരിക്കാതെ ജീവിച്ചിരിക്കും. എന്നാൽ ഇസ്രയേൽ ഗൃഹം കർത്താവിന്റെ വഴി ചൊവ്വുള്ളതല്ല എന്ന് പറയുന്നു. ഇസ്രയേൽ ഗൃഹമേ, എന്റെ വഴികൾ ചൊവ്വുള്ളവല്ലയോ? നിങ്ങളുടെ വഴികൾ ചൊവ്വില്ലാത്തവയല്ലയോ? അതുകൊണ്ട് ഇസ്രയേൽ ഗൃഹമേ, ഞാൻ നിങ്ങളിൽ ഓരോരുത്തരും അവനവന്റെ വഴിക്ക് തക്കവണ്ണം ന്യായം വിധിക്കും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അകൃത്യം നിങ്ങൾക്ക് നാശകരമായി ഭവിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ മനം തിരിഞ്ഞ് നിങ്ങളുടെ അതിക്രമങ്ങളൊക്കെയും വിട്ടുതിരിവീൻ. നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങളൊക്കെയും നിങ്ങളിൽ നിന്ന് എറിഞ്ഞുകളവീൻ. നിങ്ങൾക്ക് പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും സമ്പാദിച്ചു കൊള്ളുവീൻ. ഇസ്രയേൽ ഗൃഹമേ, നിങ്ങൾ എന്തിനു മരിക്കുന്നു? മരിക്കുന്നവന്റെ മരണത്തിൽ എനിക്ക് ഇഷ്ടമില്ല എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ആകയാൽ നിങ്ങൾ മനം തിരിഞ്ഞ് ജീവിച്ചു കൊള്ളുവീൻ.